ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയർ എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പറാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് സെവൻറ്റീൻ നയൻ ബാ ടു തൗസൻഡ് സെവൻറ്റീൻ ഇതൊരു റിവിഷൻ പോലെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം രണ്ട് സെക്കൻഡ് സമയം തരും ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ആദ്യത്തെ ചോദ്യം കേരളത്തിന്റെ ഔദ്യോഗിക മരം തെങ്ങ് തെങ്ങാണ് കേരളത്തിന്റെ ഔദ്യോഗിക മരം ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ചണ്ഡീഗഡ് ആണ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ ഗ്രാമസഭ ഗ്രാമസഭയിലാണ് ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് അടുത്ത ചോദ്യം ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്ത രൂപമാണ് ആസാം ആസാമിലെ നൃത്ത രൂപമാണ് ബിഹു കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി വിൽപ്പന നികുതി വിൽപ്പന നികുതിയാണ് കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി അടുത്ത ചോദ്യം ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത് താപ്തി താപ്തിയാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി പതിക്കാത്ത നദി അഷ്ടപ്രധാനെന്ന ഭരണസമിതി ആരുടെ കാലത്താണ് ശിവജി അഷ്ടപ്രധാനെന്ന ഭരണസമിതി ശിവജിയുടെ ഭരണകാലത്തായിരുന്നു ദേശീയ പട്ടിക കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൺവർസിംഗ് കൺവർസിംഗ് ആണോ ദേശീയ പട്ടിക കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം കേരളത്തിന്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത പി ഹരൻ നിവേദിത പി ഹരനാണ് കേരളത്തിന്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല റൂർക്കേല വ്യവസ ഇരുമ്പുരുക്ക് വ്യവസായശാല റൂക്കല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ജോലിക്ക് കൂലി കിട്ടണമെന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് കാലത്താണ് അഞ്ച് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ജോലിക്ക് കൂലി കിട്ടണമെന്ന പദ്ധതി ആരംഭിച്ചത് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത് താലൂക്ക് താലൂക്കാണ് ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ വെസ്റ്റ് വെസ്റ്റ് ഇൻഡീസ് ഇൻഡീസ് ആയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ രണ്ടായിരത്തി പതിനാറ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യൻമാർ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസ് വെസ്റ്റ് ഇൻഡീസ് ആണ് രണ്ടായിരത്തി പതിനാറ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ അടുത്ത ചോദ്യം വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര് പണ്ഡിത രമാഭായി പണ്ഡിത രമാഭായിയാണ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് അടുത്ത ചോദ്യം നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമേത് വിവരാവകാശ നിയമം വിവരാവകാശ നിയമമാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന് ഏപ്രിൽ അഞ്ച് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഏപ്രിൽ അഞ്ച് നയൻറ്റീൻ ഫിഫ്റ്റി സെവനിലാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ നാല് മഹാസ മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗപാതയാണ് സുവർണ ചതുഷ്കണം ഏതൊക്കെയാണ് ആ നഗരങ്ങൾ ഇന്ത്യയിലെ നാല് മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗപാതയാണ് സുവർണ ചതുഷ്കണം ഏതൊക്കെയാണ് ആ നഗരങ്ങൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കട്ട ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി അലാവുദ്ദീൻ ഗിൽജി അലാവുദ്ദീൻ ഗിൽജിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ഇന്ദിരാ ആവാസ് യോജന ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ് ദാരിദ്ര്യം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു ഇന്ദിര ആവാസ് യോജന ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ജ്യൂണോ ജ്യൂണോ ആണ് ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം അടുത്ത ചോദ്യം

ബ്രിട്ടൻ ബ്രിട്ടനാണ് ഹിത പരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യം ഈയൊരു പ്രോസസ് അറിയപ്പെട്ടത് ബ്രെക്സിറ്റ് എന്നാണ് ഫസൽ അലി ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമ്മത്ത് നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്കുമാറ്റി നമ്മൾ കാനഡ കാനഡയാണ് ലിംഗ സമ്പത്ത് നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന് മാറ്റി നമ്മൾ എന്നാക്കിയത് ഫിഫ്റ്റി സെവൻ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആര് ബീകം ഹസ്രത് മഹൽ ബീകം ഹസ്രത് ആണ് നയൻറ്റീൻ ഫിഫ്റ്റി സെവനിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് അടുത്ത ചോദ്യം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര മുപ്പത്തി അഞ്ച് വയസ്സ് മുപ്പത്തി അഞ്ചു വയസ്സാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം ആണ് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയത് അടുത്ത ചോദ്യം സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമേത് വ്യാഴം വ്യാഴമാണ് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആര് ഐസക് ന്യൂട്ടൺ ഐസക് ന്യൂട്ടൺ ആണ് ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പ് ചുവപ്പാണ് സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം അലൂമിനിയത്തിന്റെ അയിര് ഏത് ബോക്സൈറ്റ് ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിന്റെ അയര് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഇലക്ട്രോൺ ഇലക്ട്രോൺ ആണ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത് ഓക്സിജൻ ഓക്സിജനാണ് ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചലനം ഒരു വസ്തുവിനെ ലഭ്യമാക്കുന്ന ഊർജം ഏത് ഗതിഗോർജം ഗതിഗോർജ്ജമാണ് ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാക്കുന്ന ഊർജം താപത്തിന്റെ യൂണിറ്റ് എന്ത് ജൂൾ ജൂൾ ആണ് താപത്തിന്റെ യൂണിറ്റ് ശബ്ദത്തിന്റെ ഉച്ചത അളക്കുവാനുള്ള ഉപകരണം ഏത് ഡെസിബൽ മീറ്റർ ഡെസിബൽ മീറ്റർ ആണ് ശബ്ദത്തിന്റെ ഉച്ചത അളക്കുവാനുള്ള ഉപകരണം ആദ്യത്തെ ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏത് ഇത് ഡിലീറ്റഡ് കോസ്റ്റിനാണ് യോജന കലയാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല യോജന കല വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത് റിക്കറ്റ്സ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു ാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ബാക്ടീരിയ ബാക്ടീരിയാണ് കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് കേരള വന നിയമം പ്രാബല്യത്തിൽ വന്നത് മീനമാതാ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത് മീതാൽ മർക്കുറി മീതാൽ മർക്കുറിയാണ് മീനമാതാ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ആൽഗകളെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഫൈക്കോളജി ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വീണ ജോർജ് ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് കേരളത്തിലാണുള്ളത് എവിടെയാണിത് തെന്മല തെന്മയിലാണ് തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് തെന്മല അന്താരാഷ്ട്ര വർഷമായി ആചരിച്ച വർഷം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിലാണ് അന്താരാഷ്ട്ര പയറു വർഷമായിട്ട് ആചരിച്ചത് കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്